أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين പ്രിയം ഉള്ള മുഹിബ്ബീങ്ങളെ പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ മാസം നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ധാരാളം അമലുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് ഓഫറായി തന്നിരിക്കുന്ന മാസമാണ് റമദാൻ മാസം. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ ഒരുപാട് നന്മകൾ നാം ചെയ്ത് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുകയും തുടർന്നങ്ങോട്ടുള്ള ജീവിതത്തിൽ ആ നിലനിർത്തിയ ധാർമ്മികത നമുക്ക് കാത്തുസൂക്ഷിക്കേണ്ടതുമുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഹിബ്ബീങ്ങളെ, ഈ മാസത്തിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാനുണ്ട്. നാം എല്ലാവരും നിസ്കരിക്കുന്നവരാണ്, ഫർദ് നിസ്കരിക്കുന്നവരാണ്. അപ്പോൾ ഫർദ് നിസ്കാരം ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കാൻ വേണ്ടി നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ മാസത്തിൽ. കാരണം ഒരു ഫർദ് നിസ്കാരത്തിന് സുന്നത്തിനേക്കാളും 27 ഇരട്ടി പ്രതിഫലം ഫർദ് നിസ്കാരങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഫർദ് നിസ്കാരം നാം എല്ലാവരും ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതും പറ്റുന്ന ആളുകളൊക്കെ, പുരുഷന്മാരൊക്കെ പള്ളിയിൽ വെച്ച് നിസ്കരിക്കാൻ വേണ്ടി, ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടിയാണ് ശ്രദ്ധിക്കേണ്ടത്. പള്ളിയിലാകുമ്പോൾ അതിൻ്റെ മഹത്വം കൂടുതലുമാണ്, പള്ളിയിലാകുമ്പോൾ അതിൻ്റെ പ്രതിഫലവും കൂടുതലാണ്. പള്ളിയിലെത്തപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൊക്കെ വീടുകളിലാണെങ്കിൽ, വീടുകളിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്താണെങ്കിൽ ജമാഅത്തായിട്ട് നിർവഹിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട മുഹബ്ബീങ്ങളെ, നമ്മൾ ഈ മാസത്തിൽ ശ്രദ്ധ ചെലുത്തണം. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് ഫർള് നിസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരം. റവാത്തിവ് നിസ്കാരം എന്ന പേരിലാണത് അറിയപ്പെടുന്നത്. ആ റവാത്തിവ് നിസ്കാരങ്ങളും പതിവായിട്ട് നാം ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ചും റമദാൻ മാസത്തിൽ നാം റവാത്തിവ് നിസ്കാരം ഒരു നിലക്കും ഒഴിവാക്കാൻ പാടില്ല. റവാത്തിവ് നിസ്കാരം നമുക്കറിയാം, ഫർദിന്റെ മുമ്പ് അല്ലെങ്കിൽ ശേഷമുള്ള നിസ്കാരത്തിന്റെ പേരാണ് റവാത്തിവ് നിസ്കാരം എന്ന് പറയപ്പെടുന്നത്. അപ്പോ നാം ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ളുഹറിന് മുമ്പ് 4 റക്അത്ത്, അതുപോലെ തന്നെ ളുഹറിന്റെ ശേഷവും 4 റക്അത്ത്, അപ്പോ 8 റക്അത്ത്. ളുഹറിന്റെ മുമ്പ് ഈ രണ്ടായിട്ട് നിസ്കരിക്കാം, അതുപോലെ തന്നെ ളുഹറിന്റെ ശേഷവും ഈ രണ്ടായിട്ട് നമുക്ക് നിസ്കരിക്കാം. അപ്പോ 8 റക്അത്ത് അവിടെയായി ളുഹറുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ അസ്ർ നിസ്കാരത്തിന്റെ മുമ്പ് 4 റക്അത്ത്, അങ്ങനെ നിസ്കരിക്കുമ്പോൾ നമുക്ക് 12 റക്അത്ത്. റവാത്തിവ് നിസ്കാരം ളുഹറും അതുപോലെ തന്നെ അസറിലുമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മഗ്‌രിബിന് മുമ്പ് 2, മഗ്‌രിബിന്റെ ശേഷം 2, പിന്നെ ഇശാഇന് മുമ്പ് 2, ഇശാഇന്റെ ശേഷം 2, ഇങ്ങനെ 8 റക്അത്ത്, 12ഉം 8ഉം 20 റക്അത്തായി റവാത്തിവ് നിസ്കാരം. അതുപോലെ തന്നെ സുബഹിയുടെ മുമ്പ് 2 റക്അത്ത് റവാത്തിവ് നിസ്കാരം, അങ്ങനെ മൊത്തം 22 റക്അത്ത് റവാത്തിവ് നിസ്കാരം ഈ റമദാനിൽ പ്രത്യേകിച്ചും നാം പതിവായി ചെയ്യണം. വലിയ പുണ്യമുള്ള, വലിയ, വളരെയധികം കൂലിയുള്ള നിസ്കാരമാണ് റവാത്തിവ് നിസ്കാരം. ഇതില് 10 റക്അത്ത് വളരെ ശക്തമായ സുന്നത്തുള്ള, വളരെയധികം സുന്നത്തുള്ള 10 റക്അത്ത് നിസ്കാരമുണ്ട് ഈ പറഞ്ഞ 22. അത്
സുബഹിയുടെ മുമ്പ് രണ്ട് റക്കാത്ത് സുന്നത്ത് നിസ്കാരം, അതുപോലെ തന്നെ ളുഹറിന്റെ മുമ്പ് രണ്ട്, ളുഹറിന്റെ ശേഷം രണ്ട്, അങ്ങനെ ആറ് റക്കാത്ത്. പിന്നെ മഗ്‌രിബിന്റെ ശേഷം രണ്ട്, ഇശാഇന്റെ ശേഷം രണ്ട്, ഇങ്ങനെ നാല് റക്കാത്ത്. അങ്ങനെ ടോട്ടൽ പത്ത് റക്കാത്ത് വളരെ മുഅക്കദായ, വളരെയധികം ശക്തമായ സുന്നത്തുള്ള ഈ റവാത്തിബ് നിസ്കാരങ്ങൾ നാം പതിവാക്കണം. നമ്മുടെ ജീവിതത്തിൽ ഈ നിസ്കാരം നാം പതിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും വേണം. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ, സൂചിപ്പിച്ചതുപോലെ, റമദാൻ മാസത്തിൽ ഈ നിസ്കാരങ്ങൾ നാം കൃത്യമായിട്ട് നിർവഹിച്ചാൽ വളരെയധികം പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഹാഫല അല അർബഇ റകഅത്തിൻ ഖബ്ല ളുഹരി വ അർബഇൻ ബഅദഹ ഹറമഹുല്ലാഹു അലന്നാർ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ളുഹറിന്റെ മുമ്പ് അതുപോലെ തന്നെ ളുഹറിന്റെ ശേഷം നാല് നാല് റക്കഅത്തുകൾ, നന്നാലായിട്ട് നാല് വീതം റക്കഅത്തുകൾ റവാത്തിബ് നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ, പതിവാക്കുകയാണെങ്കിൽ, അല്ലാഹു തആല അവന്റെ മേൽ നരകത്തെ ഹറാമാക്കിയിരിക്കുന്നു. നാം ഏറ്റവും ജീവിതത്തിൽ നാം കൊതിക്കുന്നത് നരകത്തിൽ നിന്ന്, അല്ലെങ്കിൽ ജീവിതത്തിൽ നാം കാവൽ ചോദിക്കുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. നരകത്തിൽ നിന്ന് കാവൽ ഏർപ്പെടുത്താൻ വേണ്ടി കാവൽ ചോദിക്കുകയാണ് എല്ലാ സമയത്തും നാം അല്ലാഹുവിനോട്. അപ്പൊ അല്ലാഹു തന്നെ പറയുകയാണ്, നിങ്ങൾ നാല് റക്കഅത്ത് ളുഹറിന് മുമ്പും അതുപോലെ തന്നെ ളുഹറിന് ശേഷവും നാല് റക്കഅത്ത് വീതം സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ നരകം അവന്റെ മേൽ ഹറാമാക്കിയിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല. നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന എല്ലാ മുഹിബ്ബീങ്ങളും ഈ നിസ്കാരം പതിവാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിൽ പറയുന്നത് കാണാം, റഹിമല്ലാഹു അസറിന് മുമ്പ് ആരെങ്കിലും നാല് റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അല്ലാഹു അവന് റഹ്മത്ത് ചെയ്യട്ടെ, അനുഗ്രഹം ചെയ്യട്ടെ, അല്ലാഹുവിന്റെ അനുഗ്രഹം അവന്റെ മേൽ ഉണ്ടാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനീങ്ങൾ, ഈ വക കാര്യങ്ങൾ നാം ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, ശ്രമിക്കണം. ഇങ്ങനെ സുന്നത്ത് നിസ്കാരം, റവാത്തിബ് നിസ്കാരം, അത് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നിയമമാക്കി തന്നത് തന്നെ. ഫർള് നിസ്കാരങ്ങളിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ട് ആ ഫർള് നിസ്കാരത്തിന്റെ ഗ്യാപ് എവിടെയെങ്കിലും വരികയാണെങ്കിൽ അതിനെ ആഖിറത്തിൽ ഫർളിന്റെ സ്ഥാനത്തേക്ക് അതിനെ ഫിറ്റ് ചെയ്തുകൊണ്ട്, അതിനെ സ്ഥാപിച്ചുകൊണ്ട് ആ ഗ്യാപ്പ് അടക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഫർളിന് മുമ്പും ശേഷവുമായിട്ട് റവാത്തിബ് എന്ന പേരിലുള്ള നിസ്കാരത്തെ നിയമമാക്കിയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ചെയ്യുന്ന ആരാധനകൾ, നമുക്കറിയാം മനുഷ്യൻ ചെയ്യുന്ന ആരാധനകൾ, ആക്ടിവിറ്റീസുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണ്. അപ്പോൾ നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഫർള് നിസ്കാരങ്ങൾ, ഫർള് നിസ്കാരങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായ. അതുപോലെ തന്നെ സുന്നത്ത് സുന്നത്ത് ആയ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സുന്നത്ത് നിസ്കാരങ്ങളാണ്. ഫർദുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഫർള് നിസ്കാരമാണ്. സുന്നത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സുന്നത്ത് നിസ്കാരമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മിനിങ്ങൾ, ഈ പരിശുദ്ധമായ മാസത്തിൽ റവാത്തിബ് നിസ്കാരം, ഫർദിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ പതിവാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. ഒരു നിലക്കും ഒരു സമയത്തും ഒരു റവാത്തിബ് നിസ്കാരം ഒഴിവാക്കാതെ ചെയ്താൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നിന് എഴുപതും എഴുപതിനായിരവുമായിട്ട് നമുക്ക് പ്രതിഫലം ലഭിക്കപ്പെടുന്ന മാസമാണ്. അപ്പോൾ ഒരു സുന്നത്ത് നിസ്കരിച്ചാൽ എത്രയോ
അതിരില്ലാത്ത അറ്റമില്ലാത്ത നിരക്കുള്ള പ്രതിഫലം നമുക്ക് കിട്ടുന്ന മാസമാണ്. അതിൽ നിന്നും നഷ്ടപ്പെടുത്താൻ നാം നഷ്ടപ്പെടുത്തി പോകരുത്. പ്രത്യേകിച്ച് നമുക്കറിയാം, പള്ളിയിലേക്ക് നിസ്കരിക്കുമ്പോൾ പലപ്പോഴും പല ആളുകൾ ഫർദ് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി ദുആക്ക് കഴിഞ്ഞാൽ നേരെ എഴുന്നേറ്റ് പോകുന്നതായിട്ട് കാണാം. അങ്ങനെയല്ല വേണ്ടത്. ഫർദ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സുന്നത്ത് നിസ്കരിക്കുക, റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുക. അതുപോലെ തന്നെ കുറച്ച് വാങ്ങുകൊടുത്ത് ജമാഅത്ത് തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പേ എത്തിയിട്ട് റവാത്തിബ് നിസ്കാരം, മുമ്പുള്ള റവാത്തിബ് നിസ്കാരം നിസ്കരിക്കാനും വേണ്ടി നാം ഈ പുണ്യമായ മാസത്തിൽ ശ്രദ്ധിക്കണമെന്ന് വിനീതമായി ഉണർത്തിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഹബ്ബീങ്ങളെല്ലാം എനിക്കും കുടുംബത്തിനൊക്കെ പ്രാർത്ഥിക്കണമെന്നുള്ള വസീയത്ത് ചെയ്തുകൊണ്ട് ാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.